തൊഴിലാളി വർഗ പാർട്ടിയാണ് സി പി എം. കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതാണ് മുതലാളിയായ നിലമ്പൂരിലെ അൻവറിനെ. ആ അൻവർ എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് സി പി എം. മറ്റു പല കാര്യങ്ങളിലും കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് പോലെ വായിൽ കൊള്ളാത്ത പേരുള്ള ഏതോ നാട്ടിൽ അദ്ദേഹമുണ്ടെന്ന് സഖാക്കൾ കരുതുന്നു. അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. നിയമസഭയിൽ അൻവർ വന്നാലും വന്നില്ലെങ്കിലും പിണറായിക്ക് മത്തായി പറഞ്ഞതുപോലെയാണ്. പക്ഷേ വി ഡി സതീശൻ വിടുന്ന മട്ടില്ല. അൻവറിക്കയെ കാണാഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉറക്കമില്ല അത്ര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 മാസം സ്ഥലത്തില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3 മാസം സ്ഥലത്തില്ല. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകുന്നതല്ലേ നല്ലത്. ജനപ്രതിനിധിയായിട്ട് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്ക് ഒരു രോഗം വന്ന് എവിടെയെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ബിസിനസ് നടത്താനാണ് ഒരാൾ പോകുന്നതെങ്കിൽ എം എൽ എ ആയി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അദ്ദേഹം എടുക്കേണ്ട തീരുമാനമാണ്. അൻവറിനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് എൽ ഡി എഫിന് എടുക്കാം. എൽ ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. തുടർച്ചയായി ഹാജരാകാതിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചും ഭരണഘടനാ പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിൻ്റെ സമയവും ആ തീരുമാനമെടുക്കും. 15-ാം നിയമസഭ ഇതുവരെ 34 ദിവസം യോഗം ചേർന്നു. അൻവർ സാഹിബ് സഭയിലെത്തിയത് വെറും 5 ദിവസം മാത്രം, അതും ആദ്യ സമ്മേളനത്തിൽ. 2-ാം സമ്മേളനം 17 ദിവസം നടന്നു. മൂപ്പരെ ആ വഴിക്ക് കണ്ടതേയില്ല. 3-ാം സമ്മേളനം ഇതുവരെ 5 ദിവസം നടന്നു. 6-ാം ദിവസം പിന്നിടുകയാണ്. ഫാൻസ് കരഞ്ഞു വിളിച്ചിട്ടും അമ്പുക്ക വരുന്നേയില്ല. നിയമസഭയിൽ എന്നെ കാണാത്തതിൽ അങ്ങേക്ക് വിഷമമുണ്ട് എന്നറിഞ്ഞതിൽ നല്ല സന്തോഷം തോന്നി. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, താങ്കളുടെ നേതാവുണ്ടല്ലോ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം എവിടെയാണ്? വയനാട്ടിൽ നിന്നും വിജയിച്ചു പോയ അദ്ദേഹം കേരളത്തിൽ എപ്പോഴാണ് വരാറുള്ളത്? സ്വന്തം ഗുരുവിനെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് കുതികാൽ വെട്ടി താങ്കൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലേക്കാക്കിയ ധാർമ്മികതയുള്ള നേതാവ് കൂടിയാണ് അങ്ങനെ. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും ദയവായി എന്നെ പഠിപ്പിക്കരുത്. നിയമസഭയിൽ എപ്പം വരണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പൊതുജനങ്ങളോട് പെരുമാറണം എന്നൊക്കെ നന്നായിട്ട് എനിക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നും താങ്കളുടെ സഹായവും ഉപദേശവും ഇനി വേണമെന്നില്ല. തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. സതീശൻ ആരാ അത് ചോദിക്കാൻ? അൻവറിക്കെ ആരും ധാർമ്മികത പഠിപ്പിക്കാൻ വരരുത്. അത് സതീശനായാലും പിണറായി ആയാലും അങ്ങനെ തന്നെ. പൊതുസ്ഥലത്തെ പുഴയിൽ തടയണ കെട്ടും. അനുമതിയില്ലാതെ പരിസ്ഥിതി ലോല പ്രദേശത്ത് റിസോർട്ടുണ്ടാക്കും. സർക്കാരിൻ്റെ ഭൂമിയിൽ ക്രഷറുണ്ടാക്കി പാർട്ണർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് 50 ലക്ഷം തട്ടും. ഇതിലൊന്നും ഒരു അധാർമികതയും അൻവറിക്ക കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അൻവറിക്കയാണ് സതീശൻ ഇങ്ങനെ ധാർമ്മികത പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്താണ് ഭായ്? പി വി അൻവറിൻ്റെ തിരോധാനം പൊളിറ്റിക്സും ബിസിനസ്സും മാത്രമായിട്ടല്ല, അതിനകത്ത് പാർട്ടിക്കകത്തൊരു ഇന്നർ പൊളിറ്റിക്സ് കൂടി ഉണ്ടെന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വലിയ വിലപേശൽ അദ്ദേഹം തുടക്കത്തിൽ നടത്തിയിരുന്നു. അദ്ദേഹം എം എൽ എ ആയി മത്സരിക്കാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ആഫ്രിക്കയിലെ ബിസിനസ് അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം വന്നതാണെന്ന് നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം വീണ്ടും മടങ്ങിപ്പോയതിൻ്റെ പിറകിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിലെ ഒരു പരാതിയും പരിഭവുമാണ് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനുമായി പി വി അൻവർ വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം നിലമ്പൂരിലേക്ക് തിരിച്ചു വരികയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണി സി പി എം നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും ബലമായും സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കണം. ഒന്നുകിൽ പി വി അൻവർ എം എൽ എയെ ഇവിടേക്ക് തിരിച്ചു വിളിച്ച് എം എൽ എയുടെ ജോലി നിർവഹിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പി വി അൻവർ എം എൽ എയുടെ രാജിക്കത്ത് എഴുതി വാങ്ങാനുള്ള ആർജവം കാണിക്കണം. നിയമസഭയുടെ 3 കമ്മിറ്റികളിൽ അൻവർ അംഗമാണ്. ഇതിൽ ഔദ്യോഗിക ഭാഷാ സമിതിയും ഉണ്ട് കേട്ടോ. അതിലൊന്നും അമ്പുക്ക പങ്കെടുത്തിട്ടേയില്ല. നന്നായി പങ്കെടുത്തിരുന്നുവെങ്കിൽ പണി പാളിയേനെ. അൻവറിക്ക ഞമ്മൻ്റെ ആളാണ്. അവധി അപേക്ഷ നൽകിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ബിസിനസ്സുകാരനെ എം എൽ എ ആക്കിയാൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊതുജനവും പാർട്ടിയും സഹിക്കേണ്ടി വരും. അതിനെ വർഗസമരമെന്നല്ല, വർഗ സമരസപ്പെടലെന്നാണ് വിളിക്കേണ്ടത്. നമ്മുടെ പാർട്ടി സ്വപ്നം കാണുന്നത് പോലെ ഒരു നല്ല നാളെയെ കെട്ടിപ്പടുക്കാനാണല്ലോ സഖാവ് ആഫ്രിക്കയിലേക്ക് പോയത്. അവിടെ സഖാവ് അമ്പുക്ക കൊയ്യുന്ന സ്വർണ്ണവയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന വിപ്ലവഗാനം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്.
ഈ കാണുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ഇവിടെ ഈ അധ്വാനിച്ച് ഞാൻ ജീവിക്കുന്നത്. ഈ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി കഴിയുന്ന അത്രയും വേഗതയിൽ നാട്ടിലെത്തി നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും നാട്ടിലെ പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കാനും എനിക്ക് സാധിക്കട്ടെ, അത് ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പൊ ഗൈസ്, 60 ദിവസം നിയമസഭയിൽ ഹാജരായില്ലെങ്കിൽ അംഗത്തെ അയോഗ്യനാക്കാമെന്നാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 പറയുന്നത്. 60 ദിവസമാകും മുമ്പ് സൂത്രശാലിയായ അമ്പുക്ക പറന്നു വരും, നിയമസഭയിൽ മുഖം കാണിക്കും, എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചുപോകും. നിയമസഭാ ചട്ടത്തിലെ 170 വകുപ്പ് പ്രകാരം അവധിയെടുക്കാൻ അംഗം സ്പീക്കർക്ക് അപേക്ഷ നൽകണം. അത്തരമൊരു അപേക്ഷ അൻവർ നൽകിയിട്ടില്ല. എന്തുകൊണ്ടാവും? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം അപേക്ഷകൾ സാധാരണഗതിയിൽ MLA നൽകാറുള്ളത്. പക്ഷേ അൻവർ ബിസിനസ് ചെയ്യാൻ വിദേശത്ത് പോയെന്ന് കാണിച്ച് അപേക്ഷ നൽകിയാൽ പണിപാളും. സ്പീക്കർ അത് നിയമസഭയുടെ അംഗീകാരത്തിനായി ഉറക്കെ വായിച്ച് അവതരിപ്പിക്കാൻ സാധ്യതയില്ല. അഥവാ അങ്ങനെ അവതരിപ്പിച്ചാലോ, CPM മാനം കപ്പൽ കയറും. ചുരുക്കി പറഞ്ഞാൽ അൻവർ വോട്ടർമാരെ മാത്രമല്ല നിയമസഭയെയും കബളിപ്പിക്കുകയാണ്. പിണറായി എന്ന അച്ചടക്ക റിംഗ്മാസ്റ്റർ മുഖ്യമന്ത്രിയായ ഒരു നിയമസഭാ കക്ഷിയിൽ, ഒരു പാർട്ടിയിൽ ഇതൊക്കെ നടക്കുന്നതിലാണ് അത്ഭുതം. കുഞ്ഞമ്മദക്കുട്ടിയെയും പ്രതിഭാഹരിയെയും പോലുള്ള MLAമാരെ അച്ചടക്ക വാളൂരി പിടിപ്പിച്ച് പേടിപ്പിക്കുന്ന CPM മുതലാളി MLAയെ കാണുമ്പോൾ കവാത്തു മറക്കുന്നുവെന്ന് ചുരുക്കം.